നമസ്കാരം. കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിൽ സിഖ് ഗുരുദ്വാര ആക്രമിച്ച് 27 സിഖ് സഹോദരന്മാരെയാണ് കൊലപ്പെടുത്തിയത്. IS എന്ന ആഗോള തീവ്രവാദ സംഘടന, ജിഹാദി സംഘടനയാണ് ഇതിന് പിന്നിൽ എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. മാത്രമല്ല, UN സെക്യൂരിറ്റി കൌൺസിൽ ഈ കൊറോണ കാലത്ത് ഈ രോഗാവസ്ഥയിൽ ലോകം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ നടത്തിയ ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. ഇത് കൊറോണ കാലമായാലും എന്ത് കാലമായാലും ജിഹാദികൾക്കും IS-കാർക്കും എന്തു മനുഷ്യത്വം. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത, ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ഒരു മലയാളിയാണ്, ഒരു മലയാളി ഭീകരനാണ് എന്ന തരത്തിൽ ചില വാർത്തകളും ചില സംശയങ്ങളുമൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ. എന്തായാലും ഇത് അന്വേഷിക്കേണ്ടതാണ്, ഇത് കണ്ടെത്തേണ്ടതാണ്. ഈ മനുഷ്യൻ ബുദ്ധിമുട്ട് നിൽക്കുന്ന അവസ്ഥയിലും ഭീകരന്മാർക്ക് ആളുകളെ കൊല്ലാനും ആളുകളെ കത്തിക്കാനുമൊന്നും ഒരു നാണവുമില്ല, ഒരു ഉളുപ്പുമില്ല എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഈ കാബൂളിൽ ഉണ്ടായത്. അബു ഖാലിദ് എന്ന് പറയുന്ന ഒരു മലയാളിയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അബു ഖാലിദ് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ വടക്കേ കൂവൽ മൊഹസിൻ എന്നുകൂടി ഇയാൾക്ക് പേരുണ്ട്. കൃത്യമായ പേരാണ് വടക്കേ കൂവൽ എന്നുള്ളത്, ഇയാളുടെ വീട്ടുപേരാണെന്ന് തോന്നുന്നു. അപ്പോൾ തൃക്കരിപ്പൂർ സ്വദേശിയാണ്, മലയാളിയാണ്. അബു ഖാലിദ് എന്നാണ് ഇയാളുടെ IS-ലെ പേര്. എത്ര വേദനാജനകമായ സംഭവം അല്ലേ! ഭീകരത നടമാടുകയാണ്, ഈ കൊറോണ ഭീകരതയ്ക്കൊപ്പം IS ഭീകരതയും നടമാടുകയാണ്. ഇവിടെ UN സെക്യൂരിറ്റി കൌൺസിൽ ഉൾപ്പെടെയുള്ള ഉന്നത നേതൃത്വങ്ങൾ ഈ ഭീകരതയ്ക്കെതിരെ പോരാടണം, ശക്തമായ വാദമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിന്റെ ബാക്കി അന്വേഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വേറൊരു കാര്യം കൂടി ഈ അവസരത്തിൽ പറയാനുണ്ട്. നമ്മൾ ദേശീയ പൌരത്വ നിയമം കൊണ്ടുവന്നത് അഫ്ഗാനിസ്ഥാനിലെ അവിടുത്തെ ന്യൂനപക്ഷമായ അമുസ്ലിം ജനതയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനാണ്. ഈ സിഖ് ജനതയും അതിൽപ്പെടുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങളും മറ്റു കാര്യങ്ങളും ഈ രാജ്യങ്ങളിൽ, അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഉണ്ടാകുമ്പോൾ നമ്മുടെ സഹോദരങ്ങളായ അവിടുത്തെ ജനത, അവിടുത്തെ അമുസ്ലിം ജനത സുരക്ഷിതരായിരിക്കേണ്ട ഒരു ആവശ്യകത നമുക്ക് തോന്നുന്നില്ലേ? അതുകൊണ്ടാണ് ഈ നിയമം കൊണ്ടുവന്നത്. എന്നിട്ടും അതിനെ അന്ധമായി എതിർക്കാനും വിഭാഗീയതയും രാജ്യവിരുദ്ധതയും പ്രചരിപ്പിക്കാനും കുറെ ആൾക്കാർ ഇവിടെയും ഉണ്ടായി. ഇടത് ജിഹാദി കൂട്ടായ്മ, നമ്മൾ ജാമിയ മിലിയയിലും JNU-വിലും അതുപോലെ ഷെഹീൻ ബാഗിലുമൊക്കെ ഇത് കണ്ടതുമാണ്. എത്ര കഷ്ടമായ അവസ്ഥയാണല്ലേ! അപ്പോൾ നമുക്ക് വീണ്ടും കാബൂളിലേക്ക് വന്നാൽ, ഒരു മലയാളിയാണ്, ഒരു മലയാളി ഭീകരനാണ്, IS ഭീകരനാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത് എന്ന് സംശയിക്കുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അയാളുടെ വിവിധ രണ്ട് ചിത്രങ്ങൾ സഹിതമാണ് വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത്. അപ്പോൾ മലയാളത്തിൽ നിന്ന്, കേരളത്തിൽ നിന്ന് റിക്രൂട്ട്മെന്റ് ഹബ്, IS-ലേക്ക് റിക്രൂട്ട്മെന്റ് ഹബും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് വെറുതെയല്ല. ഇത് പലകുറി ഇതിനു മുൻപും തെളിഞ്ഞതാണ്. ഈ ഭീകരത ഇവിടെ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടേ പറ്റൂ. ഈ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും ലോകം മുഴുവൻ ദുരിതമനുഭവിക്കുന്ന കാലത്തും ആളെക്കൊന്നും കൊലവിളി നടത്തിയും IS ഭീകരർ നടമാടുന്നു, അതും ഒരു മലയാളിയുടെ നേതൃത്വത്തിൽ എന്ന് പറയപ്പെടുന്നു. എന്തൊരവസ്ഥയാണല്ലേ! ഭീകരം തന്നെ, അതികഷ്ടം തന്നെ. ലോക ജനത ഭീകരവാദത്തിനെതിരെ കൂടുതൽ ഒന്നിക്കേണ്ട ഒരു ആവശ്യകതയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. പിന്നെ കേരളത്തിൽ നിന്ന് ഇതുപോലെ തന്നെ ആടുമേയ്ക്കാനും ഒക്കെ പോയ ആൾക്കാരുടെ കഥ നമുക്കറിയാമല്ലോ അല്ലേ! എന്തായാലും ഇനിയും കൂടുതൽ ആടുമേക്കലുകൾ ഉണ്ടാകും എന്നുള്ളതാണ് പലപ്പോഴും മനസ്സിലാകുന്നത്. റിക്രൂട്ട്മെന്റ് ഹബ്ബുകളൊക്കെ ഇനിയിപ്പോൾ കൊറോണ കാലം കഴിഞ്ഞാൽ സജീവമാകുമായിരിക്കും. കൃത്യമായ, ശക്തമായ ഒരു നടപടിയാണ് ഇതിനാവശ്യമായി വേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.